ഹായ് ഫ്രണ്ട്സ് ഉമാ ബ്യൂട്ടി ഷ്യമ്പിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമാകൃഷ്ണൻ ഇപ്പോൾ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഒന്നാം തരംഗം കഴിഞ്ഞു രണ്ടാം തരംഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി കുട്ടികളിലേക്ക് കൊറോണ വരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതുമൊക്കെ ഇപ്പം ഇന്ത്യയിൽ തന്നെ എണ്ണായിരം കുട്ടികളിലെ കുട്ടികളിൽ കൊറോണ കണ്ടെത്തി എന്ന വരെ വാർത്തകൾ വരുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം അറിയില്ല എന്നാൽ പോലും നമ്മൾ നമ്മളുടെ കുട്ടികളെ കെയർ ചെയ്യുക അപ്പം അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുട്ടികളിലുണ്ടാകുന്ന ഈ ഒരു ഈ കൊറോണയുടെ ലക്ഷണം പനി ചുമ ജലദോഷം മാത്രമല്ല എം ഐ എസ് സി എന്ന് പറയുമ്പോഴത്തേക്കിനും മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് അപ്പം മൾട്ടി സിസ്റ്റം സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചിൽഡ്രൻ എന്ന ആ ഒരു ലക്ഷണം കൂടി കുട്ടികളുടെ ബോഡിയിലേക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസതടസ്സം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ കണ്ണ് ൊക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളിലെ ശരീര അവയവങ്ങളിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഫലമായിട്ട് വീക്കം വളരെ വലിയ തോതിൽ തന്നെ ശരീരത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ വീക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലേക്ക് നമ്മളുടെ കുട്ടികളിലേക്ക് ലക്ഷണം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ കൂടുതലായിട്ട് കുട്ടികളെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഈയൊരു സിൻ ഈയൊരു ഒരു ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ എത്രത്തോളം എങ്ങനെയെല്ലാം നമുക്ക് ഇതിൽ നിന്നും രക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുൾ കാണുക കാര്യം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ കുട്ടികളെ കൊറോണയിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കാര്യം ഈ ഒരു ഞാൻ പറഞ്ഞു മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ ഒരു ലക്ഷണത്തിൽ ഹൃദയം അതുപോലെ തലച്ചോറ് ശ്വാസകോശം രക്തക്കുഴലുകൾ വൃക്ക ദഹന വ്യവസ്ഥ അതുപോലെ തലച്ചോറ് നമ്മളുടെ ശരീരത്തിൽ ചർമ്മം ഞാൻ പറഞ്ഞു ചർമ്മം അതുപോലെ കണ്ണുകൾക്കൊക്കെ തന്നെ വളരെ ഇതായിട്ട് ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്ക് കൂടുതൽ വീക്കങ്ങൾ ആണ് കണ്ടുവരുന്നത് അപ്പം അത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികളെ ഇരുത്തുക എന്നുള്ളത് കളിക്കുവാനായിട്ട് പുറത്ത് പറഞ്ഞു വിടാതെ നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികളെ ഇരുത്തുവാൻ ശീലിപ്പിക്കുക ഇരുത്തി അവർക്ക് ഇൻഡോർ ഗെയിമുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളും അവർക്കൊപ്പം ഇപ്പോൾ നമ്മളും വർക്ക് അറ്റ് ആണ് അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ കൂടുതൽ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ആകർഷിപ്പിച്ച് അവരെ അവിടെ വീട്ടിൽ തന്നെ ഇരുത്തുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുകയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ മാസ്ക് മാസ്ക് ധരിക്കുന്നതിൻ്റെ ഗുണങ്ങളും അത് എങ്ങനെ ധരിക്കണമെന്നും അതുപോലെ മാസ്കിൽ ഇടയ്ക്ക് നമ്മൾ കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുവാനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം വീട്ടിൽ തന്നെ ഇരുത്തുക സാമൂഹിക അകലത്തെക്കുറിച്ച് പരിശീലിപ്പിക്കുക അതുപോലെ മാസ്കിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശുചിത്വം പാലിക്കുക ശുചിത്വം മീൻസ് സ് നമ്മളുടെ വീടുകളിൽ തന്നെ കുട്ടികൾ സ്പർശിക്കാനിടയുള്ള പ്ലേസുകൾ കംപ്ലീറ്റ് നമ്മൾ ശുചിത്വം സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ സോപ്പ് വെള്ളം മറ്റ് ആ രീതിയിലുള്ള ഉപയോഗിച്ച് സോപ്പ് വെള്ളം മറ്റോ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുക കുട്ടികൾ പിടിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ സ്പർശിക്കുന്ന കുട്ടികൾ സ്പർശിക്കാൻ ഇടയുള്ള പ്രദേശങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെയാണ് ശുചിത്വം കുട്ടികളിൽ തന്നെ കൈ കഴുകുവാൻ എപ്പോഴും എന്ത് വസ്തു എടുക്കുന്നതിന് മുൻപ് ഭക്ഷണമായിക്കോട്ടെ കളിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ കളിക്ക കളിക്കോപ്പുകളായിക്കോട്ടെ ഏതാണെങ്കിലും എടുക്കുന്നതിന് മുൻപ് വാഷ് ചെയ്യാനും എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വാഷ് ചെയ്യാനും നമ്മൾ പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തൊടുക കണ്ണ് തിരുമുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കണ്ണ് ചൊറിയുക ആ ഒരു രീതിയിലേക്ക് പോകുന്നുവെങ്കിൽ അത് നമ്മളോട് വന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൾ കഴുകി വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് കുട്ടിയെ ഒന്ന് കെയർ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ശുചിത്വത്തെ കൂടി കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ചുമ തുമ്മൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ഒരു ചുമ വന്നു ചെറിയൊരു പനി തുമ്മലൊക്കെ ഒക്കെ ആകുമ്പോൾ തന്നെ കറ കഴിവതും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടികളെ കാണിക്കുക ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചുമ പനി തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ ജലദോഷം എന്നിവ വന്നു കഴിഞ്ഞാൽ പ്രായമായവരിലെ അടുത്തേക്ക് കൂടുതൽ കുട്ടികളെ വിടാതിരിക്കാൻ ശ്രമിക്കുക അതല്ല പ്രായമായവരിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ പോലും ആ പ്രായമായവരുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്ന രണ്ട് രീതിയിലും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു പനിയും വിഷയം അതിപ്പോൾ പ്രായമായവരിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഏതൊരു വ്യക്തിക്കും ഒരു ചെറിയൊരു പനിയോ ജലദോഷമോ തുമ്മലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുകയും നമ്മൾ ഈ ഒരു രീതിയിൽ മാസ്ക് ധരിക്കുകയും അവരോട് കൂടുതൽ അടുത്ത് പെരുമാറുന്നത് ഒഴിവാകുകയും ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ സമയത്ത് ഒരു കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ആഹാര ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സിട്രസ് അടങ്ങിയ പഴങ്ങൾ ഓറഞ്ച് മുന്തിരി നാരങ്ങ ഇങ്ങനെയുള്ള സിട്രസ് അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കൊടുക്കുക അതുപോലെ സിങ്ക് അടങ്ങിയത് പഴ സിങ്ക് അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ പയറ് ബീൻസ് പരിപ്പ് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ ഡി അടങ്ങിയ ചീസ് മുട്ടയുടെ മഞ്ഞ ഇതുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഏറ്റവും പ്രധാനം അവരിലേക്ക് വ്യക്തി ശുചിത്വം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുക അവരെ ബോധവൽക്കരിക്കുക ചെറിയ കുട്ടികളായിക്കോട്ടെ അവരുടെ ഏജ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് വരെ ഉള്ളത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കെയർ ചെയ്ത് തന്നെ പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് കാര്യം ഇപ്പോൾ മൂന്നാം തരംഗം കുട്ടികളിലേക്ക് എത്തി എന്നുള്ളൊരു വാർത്തയും കാര്യങ്ങളും അറിയുന്നതിൻ്റെ ഫലമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളുണ്ടാകുന്ന ഈ ഒരു ദേഹത്ത് വരുന്ന വീക്കങ്ങൾ കണ്ണിനും ചർമ്മത്തിലും ഒക്കെ ഉണ്ടാകുന്ന വീക്കങ്ങൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള വീക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീട്ടിൽ എങ്ങനെയാണ് ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ഛർദി അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുക നല്ല ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നമ്മളുടെ കുട്ടികൾ നാളേക്ക് വേണ്ടുന്നവരാണ് അപ്പോൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുവാനായിട്ട് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെയൊക്കെ ബബായ്